ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നാളെ രാജിക്കത്ത് കൈമാറുമെന്ന് ആം ആദ്മി പാർട്ടി. രാജിക്ക് ശേഷം പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കാൻ എം എൽ എമാരുടെ യോഗം ചേരും. പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ് ആം ആദ്മി നേതാവ് സൗരഭ് ഭരദ്വാജ് അറിയിക്കുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബാലഗോപാൽ, കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് ഇനി ജനങ്ങളുടെ മുമ്പിൽ നീതി അല്ലെങ്കിൽ താൻ സത്യസന്ധനാണെന്ന് ഉറപ്പിച്ചിട്ടേ ഇനി ആ കസേരയിലേക്കുള്ളൂ എന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രഖ്യാപനം. പകരം ആര് വരാനുള്ള സാധ്യതകളാണ്? കെജ്രിവാളിന്റെ കണക്കൂട്ടൽ പോലെ നേരത്തെ തിരഞ്ഞെടുപ്പായില്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ സാധ്യതകളും നീക്കങ്ങളും എങ്ങനെയായിരിക്കും? ദിവിഷ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരവിന്ദ് കെജ്രിവാൾ നാളെ രാജിക്കത്ത് നൽകുമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ആം ആദ്മി പാർട്ടി വ്യക്തമാക്കിയിരിക്കുന്നു എന്നതാണ്. ഇന്നലെയാണ് അദ്ദേഹം ഈ രാജി വയ്ക്കുമെന്ന് അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്നലെയും ഇന്നും അവധിയായതിനാൽ, അതായത് ഇന്ന് നബിദിനത്തെ തുടർന്ന അവധിയാണ്, ഈ രണ്ട് ദിവസം പൊതു അവധിയായതിനാലാണ് നാളെ രാജിക്കത്ത് ഈ ലെഫ്റ്റനന്റ് ഗവർണർ കൈമാറാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ആം ആദ്മി പാർട്ടി അറിയിച്ചിരിക്കുന്നത്. ഈ രാജിക്കത്ത് അരവിന്ദ് കെജ്രിവാൾ കൈമാറിയതിന് ശേഷം എം എൽ എമാരുടെ യോഗം, ആം ആദ്മി പാർട്ടി എം എൽ എമാരുടെ യോഗം ചേർന്ന് പുതിയ ഈ നേതാവിനെ, പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമെന്നാണ് ഇപ്പോൾ ഡൽഹി മന്ത്രി സൗരവ് ഭരദ്വാജ് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ പുതിയ നേതാവ്, പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാകുമെന്നാണ് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. പുതുതായി നാല് പേരുകളാണ് പ്രധാനമായും ഈ ആം ആദ്മി പാർട്ടി നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നിലവിൽ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിലെ അംഗമായ ആതിഷി, അതുപോലെ തന്നെ ഗോപാൽ റായ്, സൗരവ് ഭരദ്വാജ് എന്നിവർക്ക് പുറമെ കൈലാഷ് ഗെലോട്ടിൻ്റെ പേരും സജീവമായി തന്നെ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം, ആം ആദ്മി പാർട്ടി എത്രയും പെട്ടെന്ന് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. പക്ഷേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വൈകാനാണ് സാധ്യത. കാരണം നിലവിൽ ഈ വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള നടപടികൾ ഡൽഹിയിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് ജനുവരിയിൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ. അത് പൂർത്തീകരിച്ചതിന് ശേഷം ഫെബ്രുവരിയിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ള ഒരു സാധ്യതയുള്ളൂ എന്നാണ് ഇപ്പോൾ കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷനും കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഇതിനുമെതിരെ ശക്തമായ വിമർശനവുമായി വരും ദിവസങ്ങളിൽ ആം ആദ്മി പാർട്ടി രംഗത്ത് വരാനാണ് സാധ്യത. നാളെ എപ്പോഴായിരിക്കും ഈ രാജിക്കത്ത് കൈമാറുക എന്ന് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ അതൊരു വലിയ ചരിത്ര സംഭവമാക്കി മാറ്റുവാനാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി ശരി, എന്തായാലും വലിയ രാഷ്ട്രീയ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെ ഒരു തീരുമാനം അറിയിക്കുന്നത്. ഇനി പകരം ആരാകും വരിക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ബാലഗോപാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.